ലോകമെമ്പാടും ഇന്ന് കൊറോണയുടെ മുഴുമുനയിൽ നിൽക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ പല രാജ്യങ്ങളിലും കൊറോണ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പല രാജ്യങ്ങളിലും മരണസംഖ്യ ഉയരുന്നുണ്ട്. 135 കോടി ജനസംഖ്യയുണ്ട് നമ്മുടെ ഭാരതത്തിന്. കൊറോണ വൈറസ് പോലെയുള്ള ഒരു ബാധ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള, എങ്കിൽ അതിന് വളം വയ്ക്കുന്ന രീതിയിലുള്ള ജനസാന്ദ്രതയുള്ള ഭൂപ്രദേശങ്ങളാണ് ഭാരതത്തിൽ കൂടുതൽ. എന്നാൽ നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫലപ്രദമായ ഇടപെടൽ മൂലം ഈ കൊറോണ വ്യാപനം അധികം വ്യാപിക്കാതെ തടയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തികച്ചും അഭിനന്ദനമർഹിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭാരതം കൊറോണ ബാധയ്ക്കെതിരെ നടത്തിയ ചില ഇടപെടലുകൾ ഇതൊക്കെയാണ്. 3488 കിലോമീറ്റർ അതിർത്തി ചൈനയുമായി പങ്കിടുന്ന നമ്മുടെ രാജ്യത്ത് 96 COVID-19 രോഗികൾ റിപ്പോർട്ട് ചെയ്യുകയും 2 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ ചൈന, ഇറ്റലി, US, UK, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ജനങ്ങൾ പുറത്തിറങ്ങാൻ ഭയക്കുന്നു. കൊറോണയുടെ കേന്ദ്രമായ വുഹാനിൽ നിന്ന് ഉൾപ്പെടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഇന്ത്യൻ വ്യോമസേനയുടെ കൂറ്റൻ C-17 മിലിറ്ററി വിമാനങ്ങൾ 6 തവണയായി ആകെ 765 ഇന്ത്യൻ പൗരന്മാരെയും 32 വിദേശ പൗരന്മാരെയും രക്ഷപ്പെടുത്തി. ജപ്പാനിൽ ആഡംബര കപ്പലിൽ കുടുങ്ങിയ 119 ഇന്ത്യക്കാരെയും 5 വിദേശ പൗരന്മാരെയും ഇറാനിൽ കുടുങ്ങിയ 58 ഇന്ത്യക്കാരെയും ഇന്ത്യയുടെ C-17 വിമാനങ്ങൾ രക്ഷപ്പെടുത്തി. ഇറ്റലിയിലേക്ക് പറക്കാൻ വീണ്ടും വായുസേന തയ്യാറായി കഴിഞ്ഞു. ഇങ്ങനെ സ്വന്തം പൗരന്മാരെ കൊറോണ ബാധിച്ച രാജ്യങ്ങളിൽ നിന്നും ഒഴിപ്പിച്ച് നാട്ടിലെത്തിച്ച ഒരേ ഒരു രാജ്യമാണ് ഇന്ത്യ. രാജ്യത്ത് 56 വൈറസ് പരിശോധനാ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. കൂടാതെ 56 കേന്ദ്രങ്ങൾ ഈ ആഴ്ച ആരംഭിക്കും. ലോകത്തിൽ ഏറ്റവും പെട്ടെന്ന് കൊറോണ റിസൾട്ട് കിട്ടുന്ന ലാബുകൾ ഇന്ത്യയുടേതാണ്. അമേരിക്കയിൽ 12-14 ദിവസം എടുക്കുന്ന റിസൾട്ട് ഇന്ത്യയിൽ 4 മണിക്കൂർ കൊണ്ട് ലഭിക്കുന്ന രീതിയിൽ ക്രമീകരിച്ചു. ഇറാനിലെ ഇന്ത്യക്കാരെ ടെസ്റ്റ് ചെയ്യാൻ ഇറാൻ മടിച്ചപ്പോൾ ലാബ് ഉൾപ്പെടെ ഇന്ത്യൻ വായുസേനയുടെ കൂറ്റൻ വിമാനങ്ങൾ ഇറാനിൽ പറന്നിറങ്ങി. അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ശ്രീലങ്ക, ബർമ്മ, ബംഗ്ലാദേശ്, മ്യാൻമാർ, ഇന്തോനേഷ്യ, സിംഗപ്പൂർ, മഡഗാസ്കർ, വിയറ്റ്നാം, തജിക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ അവരുടെ രാജ്യങ്ങളിൽ കൊറോണ ലാബുകൾ സ്ഥാപിക്കാൻ ഇന്ത്യയുടെ സഹായം ആവശ്യപ്പെട്ടു. മാലിയിലേക്ക് ഇന്ത്യ ലാബ് ഉൾപ്പെടെ 14 മെഡിക്കൽ ടീമിനെ നിയമിച്ചു. വിയറ്റ്നാമിന് ഇന്ത്യ മെഡിക്കൽ സഹായം എത്തിച്ചു. ചൈനയ്ക്ക് 15 ടൺ അവശ്യ വസ്തുക്കളുമായി ഇന്ത്യയുടെ C-17 വിമാനം വുഹാനിൽ പറന്നിറങ്ങി. ഇന്ത്യയുടെ 30 രാജ്യാന്തര വിമാനത്താവളങ്ങളിൽ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ 1,57,56,000 യാത്രക്കാരെ സ്ക്രീൻ ചെയ്തു. ഇപ്പോഴും ലോകത്തിലെ പല രാജ്യങ്ങളും ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിക്കുന്നു. ഇങ്ങനെ സ്തുത്യർഹമായ ഓരോ ഭാരതീയൻ്റെയും അഭിമാനം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള നിലപാടുകളാണ് കൊറോണ ബാധയ്ക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ സ്വീകരിച്ചത്. പല ലോകരാഷ്ട്രങ്ങളും ഇന്ത്യയുടെ മാതൃക പിന്തുടരാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മലയാളം എക്സ്പ്രസ് ന്യൂസിന് വേണ്ടി ശ്രീജിത് മാരാർ.